എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല അല്ലേ വേറെ കുറച്ച് കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ഞാൻ ഒത്തിരി ബിസി ആയിരുന്നു അതുകൊണ്ടാണ് അതെന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്നൊക്കെ വഴിയെ പറഞ്ഞു തരാട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് പുതിയ അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ വിശേഷങ്ങളും അതുപോലെ ഇത്രയും ദിവസം ഞാൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിരുന്നതെന്നൊക്കെ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ നമ്മളിപ്പോൾ മുകളിലേക്ക് പോയിരിക്കുകയാണ് മുകളിൽ ഒരു എട്ടര ആ സമയമൊക്കെ ആകുമ്പോൾ തന്നെ പൂക്കളൊക്കെ നന്നായി വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും ഇത് നമ്മുടെ മാളുവിൻ്റെ പണിയാണ് കേട്ടോ ഒരു പൂപ്പാളി വാങ്ങിച്ചിട്ടുണ്ട് ചെടി നനയ്ക്കാനുള്ളത് അത് വെച്ചിട്ട് ഭയങ്കര ക്രൂരമായിട്ട് ഈ ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെടി ഇത്ര ഫോഴ്സിൽ നനച്ചു കൊടുക്കരുതെന്ന് ഞാൻ പ്രത്യേകം ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പുതിയത് കിട്ടുന്ന ആക്രമം എന്താണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറിക്കോളും അപ്പോൾ നമ്മുടെ പുതിയ അതിഥികളെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കോഴിക്കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മൃഗാശുപത്രി വഴി അവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കോഴിക്കോട് വാങ്സാണ് അപ്പോൾ നമ്മുടെ അജുജൻ്റെ ഫ്രണ്ടായിട്ടുള്ള സുനിൽൻ്റെ കയ്യിൽ നിന്നാണ് ഈ കോഴിക്കോട് വാങ്ങിച്ചത് ഇന്നിപ്പിൾ ട്രിങ്ക് സംവിധാനം അതുപോലെ തന്നെ തീറ്റയിൽ വെള്ളമൊന്നും ആവാതെ നല്ല ക്ലീനായിട്ട് തീറ്റയിട്ട് കൊടുക്കാനുള്ള സിസ്റ്റമൊക്കെ കൂടിയിട്ടുള്ള ഒരു കൂടാണ് രണ്ട് സൈഡിലും അതിന് ഓപ്പണിംഗ് ഉണ്ട് അത് നല്ല അടിപൊളിയാണ് കാരണം പത്ത് കോഴികളേനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അഞ്ച് കോഴികളോ ഒരു സ്ഥലത്തും അഞ്ച് കോഴികളോ ഒരു സ്ഥലത്താവുമ്പോൾ എല്ലാം നല്ല ഭംഗിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കും അല്ലെങ്കിൽ വെറുതെ പത്രണത്തിന് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാതും കൂടി ഒരു മൂലയ്ക്ക് വന്നിരിക്കും അല്ലേ അപ്പോൾ അത് ആ കോഴികളേനെയൊക്കെ കൂട്ടിലാക്കി ഇപ്പോൾ ഈ വെള്ളം കുടിക്കാനുള്ള സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് പല കോഴികൾക്കും ഉണ്ടൗട്ടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പല പ്രാവശ്യം അതിന് ക്ലാസ് എടുത്തു കൊടുത്തു അതിൻ്റെ ആ ഒരു ചെറിയ ഒരു ഫീഡർ അങ്ങനെ കൊത്തുമ്പോഴാണ് അതിൽ നിന്ന് വെള്ളം കിട്ടുക അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഹൈടെക് കൂടെ വാങ്ങിക്കാൻ തീരുമാനിച്ച സമയത്ത് തന്നെ അജുചാരൻ്റെ വീഡിയോയിൽ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് സുനിൽൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അതില് കൊടുത്തിരിക്കണ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ആളുടെ വൈഫ് എനിക്ക് ഒരുപാട് ടൈപ്പ് കോഴിക്കടുകളുടെ ഫോട്ടോയും കുറേ മോഡലുകളൊക്കെ എനിക്ക് അയച്ചു തന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വരണം സെലക്ട് ചെയ്തതാണ് പിന്നെ നമ്മൾക്ക് ഇവിടെ ഷീറ്റ് ഇട്ടുള്ളത് കൊണ്ട് തന്നെ ഷീറ്റുള്ള ഇതല്ല അപ്പോൾ ഇതിന് മുകളിൽ ഷീറ്റ് വരണതുണ്ട് അതുപോലെ തന്നെ കുഞ്ഞ് കുറച്ച് കാട കുട്ടികളെ വളർത്താൻ പറ്റുക അങ്ങനത്തെ ടൈപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ നേരിട്ട് അവരെ കടയിൽ പോയിട്ട് കാണുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ആൾ ഓരോരോ പുതിയ ഐഡിയകൾ ആലോചിച്ച് ആലോചിച്ച് പുതിയ പുതിയ കൂടുകൾ കുറേ മോഡലുകളുണ്ട് പക്ഷെ ഞാൻ ഇത് വാട്സപ്പ് വഴി നോക്കി സെലക്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് വന്നിട്ടുള്ളത് പത്ത് കോഴീനെ വളർത്താനുള്ള കൂട് കേട്ടോ അപ്പോൾ അതിങ്ങനെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അവർക്ക് അതിൽ വെള്ളമൊന്നും ആവാതെ നമുക്ക് കോഴീനെയൊക്കെ തീറ്റ വേസ്റ്റായി പോകുന്നുമില്ല അപ്പോൾ അല്ല നോക്കുകയാണ് കോഴികളേനവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എങ്ങനെയാണ് ഇവർ തീറ്റ തിന്നണത് എന്നൊക്കെ നോക്കിയിട്ട് അവൻ നിൽക്കണം കേട്ടോ അപ്പോൾ ഇൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ കോണി കയറി പോകുമ്പോഴുള്ള ലോഫ്റ്റിൻ്റെ കാര്യം അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാളുവിൻ്റെ റൂമിന് ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട് അതിൻ്റെ മുകളിലേക്കാണ് ശരിക്കും ഈ ലോഫ്റ്റിൻ്റെ ഒരു എൻട്രൻസ് വരേണ്ടത് പക്ഷെ അതിൻ്റെ സൈഡ് വരേണ്ടത് നമ്മുടെ ഈ കോണി കയറി പോകുന്നതിൻ്റെ ഒരു ചുമരിലേക്കാണ് അപ്പോൾ ഞാൻ ഭരതരനോട് പറഞ്ഞു അവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾക്ക് സാധനങ്ങൾ എടുക്കാനും വെക്കാനും ഒക്കെ നമ്മൾക്ക് തന്നെ തന്നെ ചെയ്യാമല്ലോ അപ്പോൾ അതൊന്നും ലച്ചൊന്നും എടുത്ത് പരിശോധിക്കാതിരിക്കാൻ വേണ്ടി ഞാനതൊരു രക്ഷ വെച്ച് ആവാഹിച്ച് ബന്ധിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടും ഞങ്ങളുടെ വീടിൻ്റെ തെക്കേ സൈഡിലായതുകൊണ്ടും ഇതിനെ ഞങ്ങൾ തെക്കിനി തെക്കിനീന്നാണ് വിളിക്കുക അപ്പോൾ ഇതൊരു കുഞ്ഞേ സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മൾക്ക് സ്വന്തമായിട്ട് സാധനങ്ങൾ ഒറ്റയ്ക്ക് തന്നെ എടുക്കാനും വെക്കാനുമുള്ള സൗകര്യം ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി പ്രത്യേകിച്ച് ലോ കോസ്റ്റാണ് അതായത് ഇതിന് വൈറ്റ് സിമെൻറ്റും അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്ലോറിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്നുമില്ല ഞങ്ങളാണ് പിന്നീട് വൈറ്റ് സിമെൻ്റൊക്കെ അങ്ങനെ അടിച്ചു കൊടുത്തത് പിന്നെ ഇതിന് കബോർഡൊക്കെ എല്ലായിടത്തും കബോർഡ് വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കബോർഡ് വർക്കൊക്കെ ചെയ്തതെന്ന് നമ്മുടെ ചേട്ടൻ തന്നെയാണ് ഭരതാടിൻ്റെ തൊട്ട് മൂത്ത ചേട്ടൻ്റെ മോനേട്ടൻ അപ്പോൾ മോനേട്ടനാണ് നമുക്ക് ഈ വർക്കൊക്കെ ചെയ്തത് അപ്പോൾ ആദ്യം പറഞ്ഞത് ചേട്ടൻ പറഞ്ഞത് ഇവിടെ സ്ലൈഡ് വയ്ക്കാന്നാണ് അപ്പോൾ സ്ലൈഡ് വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു സൈഡ് എപ്പോഴും ക്ലോസ് ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഇത്തിരി വലിയൊരു സാധനം ആണെങ്കിൽ അതും കൊണ്ട് ഈ ഒരു കഴയക്കൂടെ മാത്രം ഞാൻ കടന്നു പോയില്ലെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട ഇങ്ങനെ ഓപ്പൺ ചെയ്തിടാൻ പറ്റിയ ഡോറായിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇതാ ഇത്രയും നമുക്ക് വിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾക്ക് എന്ത് വലിയ സാധനം വേണമെങ്കിലും ഞാനും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി അത് അറേഞ്ച് ചെയ്ത് വെച്ച് അടിച്ച് തുടച്ചൊക്കെ വൃത്തിയാക്കിയിടാം പിന്നെ എന്താ പ്രശ്നമെന്ന് പിന്നെ ഇതിന് എയർ ഹോളുകളായിട്ട് യാതൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഒട്ടും എയർ ഹോളും ഇല്ല പിന്നെ ഒരു ഭാഗം ഫുൾ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ എയർ സർക്കുലേഷൻ കുറവായിരിക്കും ആ അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ വേണമെന്ന് പറഞ്ഞത് പിന്നെ സാധാരണ അങ്ങനെ ലോഫ്റ്റിൻ്റെ ഉള്ളിലൊന്നും ബൾബ് വെക്കാറില്ല പക്ഷേ ഞാൻ ആ ബൾബ് വേണമെന്നുള്ളൊരു ആവശ്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇലക്ട്രീഷ്യൻ വന്നിട്ട് ഇത് ബൾബിൻ്റെ കണക്ഷൻ അതൊക്കെ ചെയ്യണ സമയത്തും നമ്മൾ അവിടേക്കും കൂടി ഒരു കണക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ അതിൻ്റെ ഫ്ലോറിൽ നമ്മൾ വാൾപേപ്പർ പേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ മുകളിൽ ഒരു സ്റ്റോർ ഉള്ള കാര്യം പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഒതുക്കലും ആയിരുന്നു ഞാൻ ഇത്ര ദിവസം ചെയ്തിരുന്നത് പിന്നെ അത് വീഡിയോ പിടിച്ച് ചെയ്യായിരുന്നില്ലേന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾക്ക് നമുക്കൊത്തിരി സ്വാതന്ത്ര്യം പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു മുകളിലുള്ള കബോർഡിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സേവനയുടെ പിള്ളേർ കുറേ സാധനങ്ങളും കൊണ്ടുവരുമല്ലോ ബാഗിലിട്ടിട്ട് അപ്പോൾ ഇവിടെ മിക്കവാറും ആവുമ്പം പിള്ളേരാവും വരിക ഇവിടെ അച്ഛമ്മക്കാണെങ്കിൽ അച്ഛമ്മ മീൻസ് ഇവിടെ നമ്മുടെ അമ്മ ഞാൻ ഇപ്പോഴും എന്ന് വിളിക്കുക അപ്പോൾ അമ്മയ്ക്ക് ഈ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ അപ്പുവിൻ്റെ പോലെയുണ്ട് സനീഷിൻ്റെ പോലെ ഉണ്ട് ഷിജുവിൻ്റെ പോലെ ഉണ്ട് ഇതൊക്കെ ഇവിടെ ചേട്ടൻ്റെയും ചേച്ചിമാരുടെയും ഒക്കെ മക്കളാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ജോലി കിട്ടിയില്ലെങ്കിൽ അവർ ഇതുപോലൊക്കെ നടക്കണ്ടേ അപ്പോൾ അങ്ങനെ അവരുടെ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ചാലും അവർക്ക് ശമ്പളമൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത്മാതിരി അടുക്ക് പാത്രങ്ങളുടെ എല്ലാ കളർ കളക്ഷൻസും അമ്മ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് പിള്ളേരെ കണ്ടാലും ഇവരായിട്ട് തോന്നും അപ്പു ഇപ്പോൾ ബാങ്ക് മാനേജറായി സനീഷാണെങ്കിൽ വെഹിക്കിൾ ഇൻസ്പെക്ടറായി ഷിജു എൽ ഡി ക്ലർക്കുമായി ഈ വക പാത്രങ്ങളൊക്കെ എൻ്റെ തലയിലുമായി സാധാരണ രീതിയിൽ ഇവർ ചായപ്പൊടി ഐറ്റംസ് കൊണ്ടുവരും മസാലപ്പൊടി പക്ഷേ നമ്മൾ ഇങ്ങനത്തെ പാത്രങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാനാണ് താല്പര്യം അപ്പോൾ അതാതിൻ്റെ താഴെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളാണ് സ്റ്റീൽ പാത്രങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അധികം അങ്ങനെ സ്റ്റീൽ പാത്രങ്ങൾ കൂടുതലുണ്ടായിരുന്നില്ല അമ്മയും ഭരതന്നു മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കുറേ പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാതും കൂടി എനിക്ക് ഉപയോഗിക്കാനും ഇഷ്ടമില്ല അടുക്കളയിൽ ആവശ്യത്തിനുള്ളത് മാത്രം കുറേ നാൾ കൂടുമ്പോൾ ഞാനത് കുറേ കഴുകി ഇവിടെ കൊണ്ടു വെച്ച് ഇവിടുന്ന് പുതിയ പാത്രങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ മാറി മാറി യൂസ് ചെയ്യും പക്ഷേ എല്ലാം കൂടി അങ്ങനെ വലിച്ചിടില്ല അപ്പോൾ ചെറുവൊക്കെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ തട്ടിറാക്കലും അതുപോലെ ഇത്തിരി വലിയ ഇത് എപ്പോഴും ആവശ്യമുള്ളത് അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് പെട്ടെന്ന് നോക്കിയാൽ തന്നെ ഏതൊരാൾക്കും കിട്ടാവുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിക്കാണ് പിന്നെ അപ്പോൾ ഇതൊക്കെ ഒതുക്കലും ക്ലീനിങ്ങൊക്കെ ആയിരുന്നു പിന്നെ അതിന് മുന്നത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അളമാരി ഒതുക്കലും കാര്യങ്ങളൊക്കെയാണെന്ന് അപ്പോൾ മുകളിലും ആളുൻ്റെ ഡ്രസ്സുകൾ വയ്ക്കാനുള്ള അളമാരിയാണിത് ഇപ്പം പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ തീരെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ അവളുടെ ഉടുപ്പുകളെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒന്ന് മടക്കിയ മടക്കിയാൽ കൈവെള്ളലൊതുങ്ങാവുന്നത് ഇതുപോലത്തെ കുഞ്ഞ് കുഞ്ഞ് ഉടുപ്പുകളായിരുന്നു അവൾക്ക് അത് ജസ്റ്റ് ഒന്ന് മടക്കി ഒരു ചെറിയ ടപ്പയിലിട്ട് വെക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഇപ്പോൾ അവൾ അങ്ങ് വലുതായി ഒരഞ്ചരടി ഹൈറ്റ് ആയിപ്പോയി അപ്പോൾ അവളുടെ ഉടുപ്പുകളും വലിയ ഇതാണ് അപ്പോൾ അത് വെക്കാനായിട്ട് നമ്മൾ അവൾക്ക് മോളിൽ വേറൊരു അളമാരി ഉണ്ട് അപ്പോൾ ഈ ഒരു ഉടുപ്പ് എന്ന് പറയണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിവിടെ ഭരതാടിൻ്റെ പാപ്പൻ്റെ മുകളുണ്ട് സുന്ദേശി അപ്പോൾ സുന്ദേശി എനിക്ക് ക്രോഷ സൂചി വെച്ചിട്ട് ക്രോശ അങ്ങനെ എന്തോ വർക്കില്ലേ അങ്ങനെ ചെയ്തു തന്നിട്ടുള്ള ഉടുപ്പാണ് ആൾക്ക് കോഴിക്കോടായിരുന്നു ജോലി അപ്പോൾ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും ട്രെയിനിലിരുന്നിട്ട് തുന്നി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ എഫേർട്ട് എത്ര ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടുതന്നെ ഞാനിത് സൂക്ഷിച്ച് വെച്ചുകയാണ് ഈ ഉടുപ്പിട്ടിട്ട് അവളുടെ ഒരു ഫോട്ടോയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം നമുക്ക് ഓർക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ആ ഫോട്ടോ ഇവിടെ കാണിക്കാം കേട്ടോ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഉപ്പ് മുളകില്ല പാറക്കുട്ടിയുടെ ചെറിയൊരു കട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ അവൾ ഇത്രയും വലിയ പെണ്ണായി വലിയ വലിയ ഉടുപ്പുകളായി അപ്പോൾ ഇതൊക്കെ മടക്കി വയ്ക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് അവളുടെ ഡ്രസ്സുകളൊക്കെ എങ്ങനെയുള്ള മരിലാണ് വയ്ക്കണത് അപ്പോൾ ഇത് മുന്നേ തന്നെ നമ്മൾ പണ്ട് ഞാൻ ഹെലനയുടെ വീഡിയോസിലാണ് ആദ്യമായിട്ടിങ്ങനെ കാർഡ്ബോർഡ് ബോർഡ് ബോക്സുകളിലെ ഗ്ലൂഗണൊക്കെ വെച്ച് തുണിയൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ള ഇതൊക്കെ കാണുന്നത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പല കളറ് തുണികൾ വെച്ചിട്ട് ഇതൊക്കെ ഒട്ടിച്ചു അപ്പോൾ ഹെൽനയ്ക്ക് ഈ ഒരു അവസരത്തിൽ ഞാൻ ഭയങ്കര താങ്ക്സ് പറയാണ് അതുപോലെ തന്നെ നമ്മൾ വാൾപേപ്പർ ആ സമയത്ത് വാൾപേപ്പർ ഒരു മേശയിലൊക്കെ ഒട്ടിച്ചിട്ട് ഞാൻ അന്നൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാക്കി വന്നതുകൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനത്തെ ബോക്സിന് മുട്ടിച്ചു വാൾ പേപ്പറ് വെച്ചിട്ട് അതും നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിവിടെ മുകളിൽ കുറച്ച് കസേരകൾ ഒക്കെ പൊടിയൊക്കെ തട്ടിയെടുക്കുകയാണ് ഈ കസേര താഴത്താണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ സെറ്റി വാങ്ങിച്ചപ്പോൾ അതിനൊക്കെ പിറക്കിക്കൂട്ടി മുകളിലേക്ക് കൊണ്ടുവന്നു കേട്ടോ ഇപ്പോൾ മുകളിൽ നമ്മുടെ മെഷീൻ ഉണ്ട് മെഷീൻ അതുപോലെ ഒരു കട്ടിങ് ടേബിള് പിന്നെ നമ്മൾക്ക് അയൺ ചെയ്യാനുള്ള ടേബിളോ ഒക്കെ മുകളിലാണ് കാരണം താഴത്ത് നമ്മൾക്ക് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഉള്ളു അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ നമ്മൾ മുകളിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ മോളിലത്തെ ഹോൾ എന്ന് പറയുന്നത് താഴ്ത്തത്തെ ഹോളിൻ്റെ അത്ര വലിപ്പമില്ല കാരണം ആ ഒരു സ്പേസിലാണല്ലോ നമ്മൾ ചെറിയൊരു സ്റ്റോറും ബാത്റൂമൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ കോണി എന്ന് പറഞ്ഞാലും കുറച്ച് സ്ഥലത്ത് ഒതുക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കോണിയാണ് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഭരതാട്ടം തന്നെയാണ് വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് ഇൻറ്റീരിയറിലെ കുറച്ച് കുറച്ച് സൗകര്യങ്ങളും ഐഡിയാസും ഒക്കെ എൻ്റെ വകയാണ് ഞാനതൊക്കെ ഇവിടുന്ന് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മ ഇവിടെ എപ്പോഴും എല്ലാ സീരിയലുകളും കാണുന്ന ആളാണ് അപ്പോൾ അമ്മ സീരിയൽ കാണുമ്പോൾ നമ്മൾക്ക് നമ്മളും അറിയാതെ കാണും പക്ഷേ ഞാൻ അതിൻ്റെ കഥയോ അങ്ങനത്തെ കാര്യങ്ങളോ എല്ലാം നോക്കുക ഓരോ വീടിൻ്റെ ഓരോ പ്രത്യേകതകൾ പിന്നെ സീരിയലത്തെ പോലത്തെ വീടൊന്നും നമ്മൾക്ക് ഒരിക്കലും പണിയാൻ ഒന്നും പറ്റില്ല അതൊക്കെ വലിയ വീടുകളായിരിക്കും പക്ഷേ എന്നാലും ചില ചില സ്ട്രക്ചറിലുള്ള ചില പ്രത്യേകതകൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ തുടക്കണ ആ ഒരു മോപ്പ് എന്താ ട്വിൻ ഉണ്ടല്ലോ ആ ടബ് കേട് വന്ന ഒരു പഴയ ഒരു ടബ് ഉണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ മണ്ണും ചാണകപ്പൊടിയും മണലൊക്കെ നിറച്ചിട്ട് ഞാൻ സാമ്പാർ നട്ട് കൊടുത്തിരിക്കുകയാണ് ഇപ്പം നല്ല ഉഷാറായിട്ട് നിൽക്കണ്ടല്ലേ അപ്പോൾ ഇതിൽ നല്ലോണം ഫുള്ള് വളർന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഫുള്ള് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഉപ്പേരികളുള്ളതാകും അപ്പോൾ ഞാൻ ഇത് മുറിക്കാൻ പോണേക്കാളും മുമ്പ് ഞാനൊരു ഫോട്ടോ എടുത്തതാണ് അപ്പോൾ നമ്മൾ അതൊക്കെ മുറിച്ച് കവറിലൊക്കെ ആക്കി മളണ്ടയിൽ തായത്തേക്ക് കൊടുത്തു വിട്ടു അത് കഴിഞ്ഞ് നമ്മൾ ഈ കോണിയും കൂടി തുടച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തായത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുക കാരണം നമ്മൾ അത് കഴിഞ്ഞാൽ ഈ മോപ്പോട് കൂടിയിട്ട് നമ്മൾ തായത്തേക്ക് കൊടുന്ന് വയ്ക്കും കൈയ്യോടെ തന്നെ പിന്നെ തിരിച്ചങ്ങോട്ട് പോയി തുടച്ച സ്ഥലത്ത് ചവിട്ടേണ്ടേ അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരാവശ്യത്തിന് പോകുമ്പോൾ ഈ മോപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് മോളിൽ കൊണ്ടുവയ്ക്കും കേട്ടോ അപ്പോൾ മോളിൽ അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും തുടയ്ക്കാറില്ല എന്നാലും ഒന്നരാടം ദിവസം തുടയ്ക്കും എല്ലാ ദിവസവും അടിച്ചു വരിയിടും ചെയ്യും അത്രയൊക്കെ അങ്ങനെ പെരുമാറണില്ലെങ്കിലും പെരുമാറാത്തപ്പോഴാണ് തോന്നുന്നത് കൂടുതൽ പൊടി ഇങ്ങനെ വരണത് ലച്ചു പിന്നെ അറിയാലോ ലച്ചുവിനെ എപ്പോഴും കളിക്കണത് മുകളിലാണ് അവന് ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് വട്ടെങ്കിലും കയറി ഇറങ്ങുക അവനൊരു വിഷമവും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ തുടച്ച് തുടച്ച് താഴത്തേക്ക് എത്തി അപ്പോൾ താഴത്ത് ഫ്ലോർ എന്ന് പറയുന്നത് വൈറ്റ് ടൈലാണ് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഉച്ച സമയമായിരുന്നു അപ്പോൾ ഭരതട്ടൻ ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കയ്ക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മാളുവിന് ഒരു ചിക്കൻ കട്ട്ലെറ്റ് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ പിറ്റേ നാളേക്ക് കൂട്ടാൻ വയ്ക്കാനുള്ള മോരുകറിയാണ് വെക്കണത് അപ്പോൾ മോരുകറി തലേദിവസം വെച്ചത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ വീണ്ടും മോരുകറി വെക്കാനുള്ള മോരും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാവിക സാധനങ്ങൾ ബ്രെഡ് ക്രംസ് ഉരുളക്കിഴങ്ങ് സവോള തൈര് സംഭവങ്ങളൊക്കെയാണ് മേടിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബ്രെഡ് ക്രംസ് നമുക്ക് ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ബ്രെഡ് ക്രംസ് ആയിട്ട് മേടിക്കാൻ കിട്ടും അപ്പം മാളുവിൻ്റെ കട്ട്ലെറ്റ് ഞാനിനി ദിവസം കാണിക്കട്ടെ അപ്പോൾ മാളുവിന് ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കാൻ വേണ്ടി ഞാൻ രണ്ട് മൊബൈൽ സ്റ്റാൻഡുകൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റേ എന്ന് പറയുന്നത് ഒരു യെല്ലോ കളറുള്ളൊരു സ്റ്റാൻഡുണ്ട് ഇതെന്ന് വെച്ചാൽ ശരിക്കും കാസേര പോലെയാണ് അപ്പോൾ ഈ കാസേര എനിക്ക് ഭയങ്കര നെസ്റ്റാളജിക്കാണ് കാരണം എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനൊരു കസേരയല്ല എപ്പോഴും അച്ചക്കിരിക്കാനുള്ളൊരു കസേര അത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടിട്ടത് അപ്പോൾ അതിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ സ്ലാൻഡിങ് കൂട്ടിയും കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്നലത്തെ മോരുകറിയാണ് കേട്ടോ അപ്പോൾ ഈ മോരുകറി ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് എന്നാളീ മോരുകറി എന്നുള്ള ആ ഒരു ആവശ്യം മാനിച്ച് വീണ്ടും മോര് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നതായിരിക്കണം എല്ലാവരോടും സ്നേഹത്തോടെ ബായ്